നമസ്കാരം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോടികളുടെ വികസന പദ്ധതികൾ കേരളത്തിൽ സാധ്യമാകുമ്പോൾ കീർത്തിസ്തംഭമായി മാറിയിരിക്കുകയാണ് കിഫ്ബി. 4.5 വർഷം കൊണ്ട് കേരളത്തിന്റെ മുഖഛായ മാറ്റുന്ന വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ സാധ്യമായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ സ്തുത്യർഹമായ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ ഉണ്ടായത് എന്ന് പറയാതെ വയ്യ. ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് മണ്ഡലങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയും കോന്നിയുമാണ്. ഇതിൽ ആദ്യം തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ കാഴ്ചകളിലേക്ക്. തിരുവല്ല നഗരസഭയും നെടുമ്പ്രം, കുറ്റൂർ, പെരിങ്ങര, നിരണം, കടപ്ര, കവിയൂർ, കല്ലൂപ്പാറ, മല്ലപ്പള്ളി, ആനിക്കാട്, പുറമറ്റം, കുന്നന്താനം പഞ്ചായത്തുകളും ചേർന്നതാണ് തിരുവല്ല നിയോജക മണ്ഡലം. വളരുന്ന നഗരമായ തിരുവല്ലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകൾ കാർഷിക മേഖലയിൽ വലിയ സംഭാവന നൽകുന്നു. അപ്പർ കുട്ടനാടിന്റെ ഒരു ഭാഗം തിരുവല്ല നിയോജക മണ്ഡലത്തിലാണ്. വികസന മുന്നേറ്റത്തിൽ കിഫ്ബിയാണ് പ്രധാന താരം. 500 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി നടപ്പാക്കുന്നത്. മുൻമന്ത്രി കൂടിയായ മാത്യു ടി തോമസ് MLA പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തി വരുന്നു. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷത്തിനിടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നിരവധി വൻകിട പദ്ധതികൾ ആരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിച്ചുവെന്ന് തിരുവല്ലയുടെ സ്വന്തം ജനനായകൻ മാത്യു ടി തോമസ് പറയുകയാണ്. തിരുവല്ല നിയോജക മണ്ഡലത്തിൽ 2016 ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 500 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന വലിയ സ്വപ്നമാണ് പങ്കുവച്ചിരുന്നത്. എന്നാൽ ഈ 4 കൊല്ലം കഴിഞ്ഞ് 5 കൊല്ലത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1000 കോടി കവിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. അതിൽ 500 കോടി രൂപയിലധികം പ്രവൃത്തികൾ കിഫ്ബിയിലൂടെ ഏറ്റെടുത്താണ്. റോഡ് വികസനവുമായി ബന്ധപ്പെടുത്തി, കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെടുത്തി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി, ആശുപത്രികളുമായി ബന്ധപ്പെടുത്തി ഒക്കെ നിരവധി പദ്ധതികൾ കിഫ്ബിയിലൂടെ തിരുവല്ല മണ്ഡലത്തിൽ ഏറ്റെടുക്കാൻ കഴിയും. തിരുവല്ല ബൈപ്പാസ് KSTPയുടെ പദ്ധതിയായി പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തോടുകൂടി തിരുവല്ല ബൈപ്പാസ് കഴിഞ്ഞ ഗവൺമെൻറ്റ് കാലത്ത് രൂപകൽപ്പന ചെയ്തത് ആ രൂപകൽപ്പന മാറ്റി കരാർ റദ്ദാക്കി പുതിയ കരാർ ഏൽപ്പിച്ച് പുതിയ ടെൻഡർ വിളിച്ച് ലോകബാങ്കിന് അനുവാദത്തോടെ അതിൻ്റെ പണികൾ അടുത്ത മാസം പൂർത്തീകരിക്കുകയാണ്. വഴുവങ്ങാടി രാമഞ്ചിറ റോഡ് ടൗണിലേത് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബിയുടെ ആദ്യത്തെ റോഡെന്ന് പറയുന്നത് തിരുവല്ല അമ്പലപ്പുഴ റോഡാണ്. അതിൻ്റെ ആദ്യഘട്ടമായി പൊടിയാടിയിൽ നിന്ന് അമ്പലപ്പുഴ വരെയുള്ള ഭാഗം പൂർത്തീകരിച്ചു. ഇപ്പോൾ അത് 88 കോടി രൂപയായി. ഇപ്പോൾ 73 കോടി രൂപയ്ക്ക് തിരുവല്ലയിൽ നിന്ന് പൊടിയാടി വരെയുള്ള ഭാഗം അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. മറ്റൊരു പ്രധാന പദ്ധതിയാണ് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ചില കേസുകൾ വന്നതുകൊണ്ട് പണികൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റെടുക്കുന്നത് ഭൂമിയുടെ കല്ലിട്ടതിന് ശേഷം സാമൂഹിക ആഘാത പഠനം നടന്നു. 83 കോടി രൂപയുടെ പദ്ധതിയാണ് ആ റോഡ്. വെണ്ണിക്കുള എരിവേരികുളം റോഡ് പൂർത്തീകരിച്ചു. കുറ്റൂർ കിഴക്കമുത്തൂർ മുത്തൂർ റോഡിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 26 കോടി രൂപയാണ് ആ റോഡിന്. മുത്തൂർ കുറ്റപ്പുഴ റോഡ് പൂർത്തീകരിച്ചു. മുത്തൂർ കാവുമ്പാം റോഡ് പൂർത്തീകരിച്ചു. മങ്കുഴിപ്പള്ളി ചെങ്കരൂർ റോഡ് പൂർത്തീകരിച്ചു. മല്ലപ്പള്ളി ഹൈസ്കൂൾ പള്ളി റോഡ് പൂർത്തീകരിച്ചു. മല്ലപ്പള്ളി നെടുങ്കാടപ്പള്ളി റോഡ് പണി നടക്കുന്നു. 6 റോഡുകൾ ചേരുന്ന ആ പദ്ധതിക്ക് 22 കോടി രൂപയാണ്. കുമ്പനാട് പുറമറ്റം പുതുശ്ശേരി റോഡ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കീഴ്വായ്പൂര് സ്റ്റോർമുക്ക് പരക്കത്താനം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽ നിന്ന് നിരവധി റോഡുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. തോട്ടഭാഗം കവിയർ ചങ്ങനാശ്ശേരി റോഡ് കിഫ്ബിയുടെ പദ്ധതിയാണ്. 33 കോടി രൂപ. അതിൻ്റെ BM ചെയ്ത് കഴിഞ്ഞു. BC ചെയ്യേണ്ട ബാക്കി പണികൾ മാത്രമാണ് നിൽക്കുന്നത്. പള്ളിവേട്ടയാൽ ചക്രശാലക്കടവ് കല്ലിങ്കൽ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. നിരണത്തെ പഞ്ചായത്ത് ബുക്ക് തോട്ടറി റോഡ്, ഇപ്പോൾ ചെലങ്ക ജംഗ്ഷൻ മുതൽ YMC വരെയുള്ള റോഡ്, അങ്ങനെ നിരവധി റോഡുകളാണ് കിഫ്ബി പദ്ധതിയിൽ ഏറ്റെടുത്തത്. പാറക്കടവ് പാലം ടെൻഡറായി കിഫ്ബിയിലാണ്. അതിൻ്റെ ടെൻഡർ അധികരിച്ച റേറ്റിന് വേണ്ടി സർക്കാരിനെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മണത്തുംകടവ് പാലം MLA ഫണ്ടിൽ പൂർത്തീകരിച്ചു. കാവനാക്കടവ് പാലം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഓട്ടാപ്പീസ് കടവ് പാലവും പനച്ചുമുട്ടി കടവ് പാലവും ഉദ്ഘാടനം ചെയ്യുകയാണ്. അട്ടക്കുളം പാലത്തിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പനാനുമതി കിട്ടി. ഉപദേശിക്കടവ് പാലം 27 കോടി രൂപയുടെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗണപതിപൂരം പാലം, കോതേകാട് പാലം, അയ്യനാവേലി പാലം തുടങ്ങിയുള്ള പാലങ്ങളുടെ പണികൾ ആരംഭിച്ചു. കുടിവെള്ള പദ്ധതികൾ കിഫ്ബിയിൽ തിരുവല്ല ചങ്ങനാശ്ശേരി പദ്ധതിയുടെ വിപുലീകരണത്തിന് വേണ്ടി 64 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ട് പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. മല്ലപ്പള്ളി ആനിക്കാട് കുടിവെള്ള പദ്ധതിക്ക് 24 കോടി രൂപ അതിൻ്റെ പൈപ്പ് ലൈൻ ഇടാൻ അടക്കം ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെരണം കടപ്ര നെടുമ്പ പെരിങ്ങര പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതി, അതിന് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി 20 കോടി രൂപ നെരണം കടപ്ര പഞ്ചായത്തുകൾക്ക് വേണ്ടി മാത്രമായി ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറമറ്റത്തെ കുടിവെള്ള പദ്ധതിക്ക് 53 കോടി രൂപ അടക്കം. നിരവധി നദികൾ ഈ സമയത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് കിഫ്ബിയുടെ അല്ലാതെ വരട്ടാറും കോലറിയാറും ഈ സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച നദി പുനരുജ്ജീവന പദ്ധതികളാണ്.
നിരവധി സ്കൂളുകൾ, പ്രത്യേകിച്ച് കണ്ണശ സ്കൂളിൽ 5 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് മികവിൻ്റെ കേന്ദ്രമായി മാറുകയാണ്. നിരണം മുകളിടി യു പി സ്കൂളിലെ കെട്ടിടം പണി പൂർത്തിയായി, അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. പുറമറ്റം വി എച്ച് എസ് സി കെട്ടിടം പൂർത്തിയായി, അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. പാലക്കത്തകടി സ്കൂളിന് മറ്റൊരു 3 കോടി രൂപയായി. ആശുപത്രികൾ, മല്ലപ്പള്ളി കീഴ്വായ്പയുടെ ആശുപത്രി അതിൻ്റെ പണി കഴിഞ്ഞു. തിരുവല്ല താലൂക്ക് ആശുപത്രി 1-ാം ഘട്ടം 4 നിലയിൽ ഉദ്ഘാടനം ചെയ്ത് 2-ാം ഘട്ടത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 3 നില കൂടി ആധുനിക രീതിയിൽ തിരുവല്ല ആശുപത്രി ആവുകയാണ്. അതോടൊപ്പം തന്നെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് 43 കോടി രൂപ കിഫ്ബിയുടെ പദ്ധതിയിൽപ്പെടുത്തി ഒരു സ്കീം. അതിൻ്റെ അന്തിമ പരിശോധന കിഫ്ബിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ലയിൽ കോടതി സമുച്ചയം പടന്നുകൊണ്ടിരിക്കുന്നു. അമ്പിളി ജംഗ്ഷനിൽ സിവിൽ സപ്ലൈസിൻ്റെ സമുച്ചയം പണിയുന്നു. അങ്ങനെ നിരവധി പ്രവൃത്തികൾ ചേർത്ത്, എല്ലാ പ്രവൃത്തികളും വിശദീകരിക്കാൻ ഒത്തിരി ഒത്തിരി വർക്കുകളുണ്ട്. നിരവധി പ്രവൃത്തികൾ ചേർത്ത് 1000 കോടി രൂപയുടെ പദ്ധതികൾ 2016 ശേഷം 1000-ത്തിലധികം കോടി തിരുവല്ല നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തികൾ അത്രയും മാത്രം ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യത്തിലാണ് തിരുവല്ലയിലെ ജനത. തിരുവല്ല നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം. തിരുവല്ല പൊടിയാടി അമ്പലപ്പുഴ റോഡ് നവീകരണം 122 കോടി, 2 ഘട്ടങ്ങളിലായി അനുവദിച്ചിട്ടുള്ളത്. തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് വികസനം 88 കോടി. കുറ്റൂർ കിഴക്കൻ മുത്തൂർ റോഡ് 25.81 കോടി. തോട്ടഭാഗം കവിയൂർ ചങ്ങനാശ്ശേരി റോഡ് വികസനം 30 കോടി. കാവുംഭാഗം ഇടിഞ്ഞില്ല റോഡ് 16.81 കോടി. പാറക്കടവ് പാലം 9.23 കോടി. ചാത്തങ്കരി കോൺകോട് പാലം 15 കോടി. കുന്നന്താനം സെന്റ് മേരീസ് ഗവൺമെന്റ് ഹൈസ്കൂൾ 3 കോടി. കടപ്ര കണ്ണശ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി. തിരുമൂലപുരം കുടിവെള്ള പദ്ധതി 58 കോടി. തിരുവല്ല നഗരസഭയ്ക്കും സമീപ പഞ്ചായത്തുകൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി. പുറമറ്റം കല്ലൂപ്പാറ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടെ 80 കോടിയുടെ കുടിവെള്ള പദ്ധതി. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 43 കോടി. കിഫ്ബി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനി ഗുണഭോക്താക്കൾക്ക് പറയാനുള്ളത് കേൾക്കാം. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ 1000-ക്കണക്കിന് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രധാനമായും കുടിവെള്ളത്തിനാണ്. നമ്മുടെ ഈ തിരുമൂലപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ കുടിവെള്ള പദ്ധതിയുടെ ഗുണങ്ങൾ ഏറ്റവും അടുത്ത് തുരുത്തുമലപ്പാറയിൽ നിവാസികളായിട്ടുള്ള കുറേ ആൾക്കാർ വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുകയാണ് കുടിവെള്ളത്തിനുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ബുദ്ധിമുട്ട് മാറാനായിട്ട് ഈ ഒരു സംരംഭം തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക് അത്യന്തം ഗുണകരമായ ഒരു കാര്യമാണ്. തോട്ടഭാഗം ചങ്ങനാശ്ശേരി റോഡ് കിഫ്ബി ഏറ്റെടുത്ത് MLA അഭിപ്രായ പ്രകാരം 95% വർക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. കോഴഞ്ചേരിയിൽ നിന്നും വരുന്ന രോഗികളായിട്ട് വരുന്ന ആംബുലൻസിനൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിനുള്ള ഒരു സൗകര്യം ഈ റോഡ് പൂർത്തിയാകുന്നതോടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ബോർഡിൽ എഴുതി വെച്ചത്. ഞാൻ എടുത്തു പറയാൻ കാരണം, ബോർഡ് എഴുതി വെച്ചതെന്ന് പറയാൻ കാരണം, താലൂക്ക് ആശുപത്രിയുടെ യാതൊരു സംവിധാനമില്ലാത്തൊരു ആശുപത്രിയായിരുന്നു ഇക്കാലം അത്രയും. ഇപ്പോൾ ഏതാണ്ട് 50 കോടിയോളം രൂപയുടെ ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ഇത് നാടിൻ്റെ ഒരു വലിയ നേട്ടമാണ്. മല്ലപ്പള്ളിയിൽ ഉണ്ടാകാവുന്ന, മല്ലപ്പള്ളിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ഈ താലൂക്ക് ആശുപത്രി വികസനം. ഈ വികസനം എന്ന് പറയുമ്പം 100 വർഷമായി ആശുപത്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി ഈ നാട്ടിൽ ഒരു ആശുപത്രി പോലും ഇല്ലാതിരുന്ന കാലത്ത് സൗജന്യമായി ഭൂമി കിട്ടി വലിയ വിശാലമായ സ്ഥലത്ത് ചെറിയ സംവിധാനത്തിൽ ആരംഭിച്ച് പിന്നീട് ഈ ഉള്ള വളർച്ചയിലാണ്. ഇത് ഒരു നാടിൻ്റെ നാഴികക്കല്ലാണ്. ഇത് നല്ലൊരു നേട്ടമാണ്. ഈ വർഷം 100 വർഷം പൂർത്തിയാക്കുന്നു. ആ സമയത്ത് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും അനുവദിച്ച കിഫ്ബി ഫണ്ട് 3 കോടി രൂപ ഉപയോഗിച്ച് ഒരു 3-നില കെട്ടിടം പണിയാനുള്ള ശിലാസ്ഥാപന കർമ്മം നടത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി സ്കൂളിൻ്റെ മുഖഛായ തന്നെ മാറുകയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിന് മതിയായ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ഏകദേശം 100-ൽ കൂടുതൽ വർഷം പഴക്കമുണ്ട് നമ്മുടെ സ്കൂളിന്. ഇപ്പം നമ്മൾ മികവിൻ്റെ കേന്ദ്രമായി നമ്മുടെ സ്കൂളും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 5 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും വകയിരുത്തുകയും നമുക്ക് ഇവിടെ കെട്ടിടം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ക്ലാസ് മുറികളും കിച്ചൺ, ലബോറട്ടറി, ഓഡിറ്റോറിയം എന്നീ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളെന്ന് പറയുന്നത് 3-4 പഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്.
സംസ്ഥാന ബഡ്ജറ്റിൽ പണം വകയിരുത്താൻ കഴിയാതെ പോയ പല പദ്ധതികൾക്കും കിഫ്ബിയിലൂടെ ധനസ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിച്ചുവെന്നാണ് തിരുവല്ലയുടെ ജനനായകൻ മാത്യു ടി തോമസ് സാക്ഷ്യപ്പെടുത്തുന്നത്. തിരുവല്ല നിയോജക മണ്ഡലത്തിലെ വികസന കാഴ്ചകളിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് കോന്നി നിയോജക മണ്ഡലത്തിലേക്കാണ്. കോന്നി മണ്ഡലത്തിന്റെ വിവരശേഖരണത്തിലേക്ക്. കോന്നി, മലയാളപ്പുഴ, പ്രമാടം, വള്ളിക്കോട്, കലഞ്ഞൂർ, അലുവാപ്പുലം, തണ്ണിത്തോട്, സീതത്തോട്, മൈലപ്ര, ഏനാതിമംഗലം, ചിറ്റാർ പഞ്ചായത്തുകൾ ചേർന്നതാണ് കോന്നി നിയോജക മണ്ഡലം. മലയോര ഗ്രാമത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനം തുടങ്ങിയതോടെ കോന്നി വികസന കുതിപ്പിലാണ്. കോന്നി മെഡിക്കൽ കോളേജിന്റെ അടുത്തഘട്ട വികസന പദ്ധതികൾക്ക് മാത്രമായി 343 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബി വഴി നടപ്പാക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പിലൂടെ MLA ആയ KU ജനീഷ് കുമാർ കിഫ്ബി പദ്ധതികളുടെ മേൽനോട്ടം നിർവഹിക്കുന്നു. 500 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി നടപ്പാക്കുന്നത്. കോന്നി നിയോജക മണ്ഡലത്തിൽ ആധുനിക രീതിയിലുള്ള റോഡുകളുടെ നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതിക്കുമാണ് മുൻതൂക്കം നൽകുന്നത് എന്ന് കോന്നിയുടെ സ്വന്തം ജനനായകൻ KU ജനീഷ് കുമാർ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കോന്നി നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച നിരവധി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി പദ്ധതി സഹായകരമായിട്ടുണ്ട്. പ്രധാനമായിട്ടും റോഡ് വികസനത്തിൽ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം റോഡുകളുള്ള നിയമസഭാ മണ്ഡലമാണ്. ആ റോഡ് വികസനത്തിൽ വലിയ സംഭാവനയാണ് കിഫ്ബി ഈ മണ്ഡലത്തിൽ നൽകിയിട്ടുള്ളത്. നിരവധി റോഡുകൾ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അട്ടച്ചാക്കൽ കുമ്പളാമ്പൈക റോഡ്, വടശ്ശേരിക്കര, ചിറ്റാർ, സീതത്തോട്, ആങ്ങുമുഴി റോഡൊക്കെ സ്വപ്നതുല്യമായ നേട്ടമാണ് കിഫ്ബി പദ്ധതിയിലൂടെ കൈവരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇളമണ്ണൂർ കലഞ്ഞൂർ പാടം റോഡ് 22 കോടി രൂപ മുടക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. കൂടൽ ആനയടി റോഡ് ഉൾപ്പെടെ മറ്റ് നിരവധി റോഡുകൾ കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. റോഡ് വികസനം എന്നതുപോലെ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടമാണ് കിഫ്ബി പദ്ധതിയിലൂടെ കഴിഞ്ഞ നാളുകളിൽ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 5 കോടി രൂപ മുടക്കിയാണ് കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ 3 സ്കൂളുകൾ, ചിറ്റാർ സ്കൂളും കലഞ്ഞൂർ സ്കൂളും മാരൂർ സ്കൂളും, 3 സ്കൂളുകൾ 3 കോടി രൂപ മുടക്കിയാണ് ആ സ്കൂളുകളുടെ ആകെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നം ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അതിവിപുലമായ പദ്ധതിയാണ് കിഫ്ബി തയ്യാറാക്കിയിരിക്കുന്നത്. അരുവാപ്പുലത്തും വള്ളിക്കോട്ടുമെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലയ്ക്കൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ, സീതത്തോട് പഞ്ചായത്തിൽ ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്നതിന് അതിവിപുലമായ പദ്ധതികളാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. റോഡ് വികസനത്തിന് തന്നെ അടുത്ത കിഫ്ബി ബോർഡിൽ നമ്മുടെ ഏറെക്കാലമായി നാടാഗ്രഹിച്ച പ്ലാപ്പള്ളി അച്ചൻകോവിൽ റോഡും അതോടൊപ്പം തന്നെ പുതുവൽ മങ്ങാട് റോഡുമൊക്കെ കിഫ്ബിയുടെ പരിഗണനയിലാണ്. കോന്നി നിയമസഭയിലെ ജനങ്ങളെല്ലാം അവരുടെ ഒരു സ്വപ്നമായി കൊണ്ടുനടന്ന കോന്നി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് കിഫ്ബി വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ OP ആരംഭിച്ചു, IP ആരംഭിക്കണം, മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം നേടണം, മെഡിക്കൽ കോളേജ് ആരംഭിക്കണം, അതിന് ധാരാളം ഫണ്ട് ആവശ്യമായിരുന്നു. 337 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ കിഫ്ബിയിൽ സമർപ്പിച്ചു. 241 കോടി രൂപയാണ് കിഫ്ബി കോന്നി മെഡിക്കൽ കോളേജിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. സമാനതകളില്ലാത്തൊരു നേട്ടമാണ് ആ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ കോന്നിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ പദ്ധതി പൂർണ്ണമാകുന്നതോടുകൂടി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സ്ഥാപനമായി കോന്നി മെഡിക്കൽ കോളേജ് മാറുകയാണ്. കിഫ്ബിയിലൂടെ കോന്നി മണ്ഡലത്തിൽ ഏകദേശം 500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നബാർഡ് ഫണ്ട്, പ്ലാൻ ഫണ്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം മറ്റിതര വികസന പ്രവർത്തനം കൂടി മണ്ഡലത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കാലമായി ധാരാളം ഗ്രാമീണ റോഡുകൾ ദുർഘടമായ അവസ്ഥയിലായിരുന്നു. ആ ദുർഘടമായ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് 15 കോടി രൂപ അനുവദിച്ചു. അങ്ങനെ 15 കോടി രൂപ മുടക്കി മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളാകെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 200 കോടി രൂപയിലധികം മുടക്കിയാണ് പൊതുമരാമത്ത് റോഡുകളാകെ നവീകരിച്ചത്. ഇപ്പോൾ അതെല്ലാം പലതും ഉയർന്ന നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏനാതിമംഗലം CHSE അത് 8.5 കോടി രൂപ മുടക്കിയാണ് നവീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അവസാനിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കോന്നി താലൂക്ക് ആശുപത്രി ദിവസേന 1000 കണക്കിന് രോഗികൾ എത്തുന്ന ഒരാശുപത്രിയാണ്. OP ശരാശരി 1000 ആണ്. 100 ആളുകൾക്ക് പോലും ഉള്ള സൗകര്യങ്ങൾ ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല. ആ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ മുടക്കിയുള്ള നവീകരണ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ അവിടെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസും അതോടൊപ്പം തന്നെ വെന്റിലേറ്റർ സൗകര്യമുള്ള ICU എല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ധാരാളം വികസന പ്രവർത്തനങ്ങൾ താലൂക്ക് ആശുപത്രിയെ ഉയർന്ന നിലവാരത്തിലാക്കുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കൂടൽ, മലയാളപ്പുഴ ഉൾപ്പെടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ചിറ്റാർ ഉൾപ്പെടെ ഉള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ, വള്ളിക്കോട് ഉൾപ്പെടെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഇപ്പോൾ അതിവേഗം അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മൈലപ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആരോഗ്യരംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഏറെ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അവർ താമസമായ കാലം മുതൽ തന്നെ അവരുടെ ആഗ്രഹമായിരുന്നു ആവണിപ്പാറയിൽ വൈദ്യുതി എത്തുക എന്നുള്ളതാണ്. ആ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആവണിപ്പാറയിൽ വൈദ്യുതി എത്തുമെന്ന് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ അതിനെ പരിഹസിച്ച ആളുകൾ ധാരാളമുണ്ട്. നടക്കുന്ന കാര്യമല്ല. കിലോമീറ്ററുകൾ വനത്തിനുള്ളിലൂടെ വൈദ്യുതി ആവണിപ്പാറ വനത്തിനുള്ളിലെ ആദിവാസി കോളനിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. ജനം ആഗ്രഹിച്ച മറ്റിതര ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കോന്നി നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോന്നി നിയോജക മണ്ഡലത്തിലെ കിഫ്ബി വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണം. റോഡ് വികസനത്തിനായി മാത്രം 200 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. 22 കോടി രൂപ ചിലവഴിച്ച് പുനർനിർമ്മിക്കുന്ന ഇളമണ്ണൂർ കലഞ്ഞൂർ പാടം റോഡ് നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. പുതുവൽ മങ്ങാട് റോഡ് 10.5 കിലോമീറ്റർ വികസനത്തിനായി 44 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. അട്ടച്ചാക്കൽ കുമ്പളാംപൊയ്ക റോഡ് 18 കോടി മുടക്കിയാണ് വികസിപ്പിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികളുടെ നവീകരണത്തിന് 15.5 കോടിയുടെ പദ്ധതിയാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ മോട്ടോർ സ്ഥാപിക്കൽ, പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ, പമ്പിംഗ് മെഷീൻ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഹൈസ്കൂളുകളുടെ വികസനത്തിനു മാത്രം 15 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ നിന്നും തുക അനുവദിച്ച് നടപ്പാക്കുന്നത്. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയും കലഞ്ഞൂർ, ചിറ്റാർ, മാരൂർ ഗവൺമെന്റ് ഹൈസ്കൂളുകൾ ഓരോന്നിനും 3 കോടി രൂപയുടെയും മാങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിന് 1 കോടിയുടെയും പദ്ധതികളാണ് നടപ്പാക്കുന്നത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇനി ഗുണഭോക്താക്കൾക്ക് പറയാനുള്ളത് കേൾക്കാം അവരുടെ വാക്കുകളിലേക്ക്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 1997 ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ചത്. അന്നു മുതൽ ഹയർ സെക്കൻഡറി കുട്ടികൾ പഠിക്കുന്നത് ഒരു ആസ്ബറ്റോസ് വിരിച്ച ഷീറ്റിന് കീഴിലിരുന്നായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 3 നില കെട്ടിടത്തിൻ്റെ പണി ഏകദേശം ഇപ്പോൾ പൂർത്തിയായി. അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 3 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വെക്കേഷണൽ ഹയർ സെക്കൻഡറിക്കും ഹൈസ്കൂളിനും വേണ്ടിയിട്ട് ഉള്ളൊരു കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. കലഞ്ഞൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സൗകര്യം കിട്ടുന്നതിന് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. അതുവഴിയിട്ട് കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും ഏറ്റവും നല്ല സൗകര്യം ലഭിക്കുന്നതിനും ഇത് കാരണമായി. ഇപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾ ഈ റോഡ് സൈഡ് താമസിക്കുമ്പോൾ പൊടി കൊണ്ട് ഞങ്ങൾ ആകെ വലഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. ഇപ്പം ഈ കിഫ്ബിയുടെ ഈ വർക്ക് വന്നതോടുകൂടി റോഡ് നല്ല രീതിയിൽ ഡെവലപ്പാകുകയും ഞങ്ങൾക്ക് ഈ പൊടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സഞ്ചരിക്കാനും
ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ രീതിയിലുള്ള ഒരു നടപടിയാണ് ഇവിടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാലയ മുത്തശ്ശിയായിരുന്ന മാരൂർ സ്കൂളിന് കിഫ്ബിയുടെ പ്രോജക്റ്റ് പ്രകാരം 3 കോടിയുടെ ഒരു ബിൽഡിംഗ് വരികയാണ്. ഏകദേശം 14 ക്ലാസ് റൂമുകൾ, ഡൈനിങ് ഹാള്, സെമിനാർ ഹാള്, ലൈബ്രറി, ടോയ്ലറ്റ് എല്ലാം കൂടി കൂടെ നല്ലൊരു സൗകര്യമാണ് അവിടെ എത്തുന്നത്. ഇതോടുകൂടി നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു മുഖച്ഛായയ്ക്ക് മാറ്റം വരികയാണ്. കുട്ടികളുടെ എണ്ണവും ഇതോടൊപ്പം കൂടുന്നതാണ്. ഇത് നാടിന് വളരെയധികം യശസ് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയൊരു പദ്ധതി നമ്മുടെ സ്കൂളിലേക്ക് എത്തിയതിന് തന്നെ എല്ലാവരോടുമുള്ള നന്ദിയും സർക്കാരിനോടുള്ള നന്ദിയും കിഫ്ബി പദ്ധതി MLA ഇങ്ങനെയുള്ള എല്ലാവരോടുള്ള നന്ദി സമയത്ത് അറിയിക്കുകയാണ്. മാങ്കോട് ഹൈസ്കൂളിന് കിഫ്ബി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നതോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടും, കുട്ടികളുടെ പഠനാന്തരീക്ഷം തന്നെ മാറും. ഏകദേശം അതിൻ്റെ ടെൻഡറൊക്കെ ആയിട്ടുണ്ട്. പണി ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഈ കെട്ടിടം വരുന്നതോടുകൂടി തന്നെ ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് കൂടുതലും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കെട്ടിടം വരുന്നതോടുകൂടി നമ്മുടെ മാങ്കോട് ഹൈസ്കൂളിലെ കുട്ടികളുടെ പഠനാന്തരീക്ഷത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ ഇതുമൂലം സാധിക്കും. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ പ്രഥമ സ്ഥാനം കോന്നി ഗവൺമെൻറ് ഹൈസ്കൂളിനുണ്ട്. ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വളരെയധികം വർധനവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്കൂൾ വളരെ കാലങ്ങളായി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സ്ഥല പരിമിതിയാണ്. കുട്ടികൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിലുള്ള ക്ലാസ് റൂമുകൾ, സുഖമായിട്ട് സഞ്ചരിക്കുന്നതിനുള്ള കോറിഡോറുകൾ, ഇതിൻ്റെയൊക്കെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു. ആ സമയത്ത് ആവശ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ സമയത്ത് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 5 കോടി രൂപയുടെ പദ്ധതി സ്കൂളിന് ലഭിക്കുകയുണ്ടായത്. ഏകദേശം 12 ക്ലാസ് മുറികളിലുള്ള ബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയമാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ക്ലാസ് റൂമുകളാണ്. കുട്ടികളുടെ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഓരോ ഫ്ലോറിലും ടോയ്ലറ്റുകളും ഗേൾ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ, വാഷുകൾ, ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ 5 കോടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വിശാലമായ ഒരു ഓഡിറ്റോറിയം, അതിന് മുകളിൽ IT ലാബ്, അതിനേറ്റവും മുകളിലായിട്ട് ലൈബ്രറി, റീഡിംഗ് റൂമുകൾ, ഇങ്ങനെയൊക്കെയായിട്ട് ഭൗതിക സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ 5 കോടിയുടെ പദ്ധതി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 965 കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഈ കെട്ടിട സമുച്ചയം പൂർത്തിയാകുമ്പോൾ പഠന സൗകര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റം സംഭവിക്കുകയും അവയുടെ അക്കാദമിക കാര്യങ്ങളിൽ അതിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. കോന്നിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആരോഗ്യ മേഖലയിൽ അടക്കം നിരവധി പദ്ധതികൾ കിഫ്ബി പരിഗണനയിലാണ്. LDF സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് കോന്നിയുടെ ജനനായകൻ KU ജനീഷ് കുമാർ സാക്ഷ്യപ്പെടുത്തുകയാണ്. കോന്നി നിയോജക മണ്ഡലത്തിന്റെ വികസന കാഴ്ചകളോടുകൂടി ഇന്നത്തെ കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റ് 2 മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.